ലോകം ബൈബിളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കന്യയായിട്ടാണ്. ഞാൻ കന്യാന്നല്ല, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കന്യയാണ്, ഓട്സ് കന്യ. അപ്പൊ ഓട്സ് കന്യ എന്താ ഇപ്പൊ പരിചയപ്പെടുത്താൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല്, നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് നല്ല പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. ഞാനൊരു വീഡിയോയില് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിച്ച ഒരു കന്യയാണ്. എനിക്ക് മാത്രല്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു കഞ്ഞി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലാത്ത രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലെ ഷുഗർ പേഷ്യൻസോ അതല്ലാന്നുണ്ടെങ്കിൽ വയസ്സായിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഡയറ്റ് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു കഞ്ഞിയാണ്. നല്ല ലൈറ്റ് ആയിട്ടിരിക്കും, വയറിനാണെങ്കിൽ അധികം എന്താ പറയുക ഭാരം തോന്നുകയില്ല, നല്ല ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഗുണം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യണം, ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയ തേങ്ങയാണ് ചേർത്തത്. അതിന് പകരമായിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർക്കുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവും, അതാണ് സൂപ്പർ. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ അത് കൂടാതെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റിൽ അറിയിക്കണം നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓട്സ് കഞ്ഞി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓട്സിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള കഞ്ഞി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് കാരണം ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇപ്പൊ ചേർത്ത് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉപ്പ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ, അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഓട്സ് ചേർക്കാം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകമാണ്, 1/2 ടീസ്പൂൺ ജീരകം. നിങ്ങൾക്ക് ജീരകം ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ചേർക്കാതിരിക്കരുത് കേട്ടോ. കഞ്ഞിയിൽ ജീരകം ചേർത്ത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരല്പം കുരുമുളകിന്റെ പൊടി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരല്പം കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി കുരുമുളക് പൊടി ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കഞ്ഞി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കിയിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 മിനിറ്റ് നേരം മതി. എന്താണെന്ന് വെച്ചാൽ ഓട്സിന് അധികം വേവില്ല, അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഓട്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഓട്സ് ആണ് കേട്ടോ. വൈറ്റ് ഓട്സ് ആണ് ഈ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതായത് ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവാണ് നമ്മുടെ കഞ്ഞി കേട്ടോ. ഇനി നിങ്ങൾക്ക് ചുമയും പനിയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ചുമയുടെയും ആ കഫക്കെട്ടിൻ്റെ ഒക്കെ ഒരു കാഠിന്യം കുറഞ്ഞ് കിട്ടും. ഞാൻ അങ്ങനെയായിരുന്നു ഈ പനിയുള്ള ദിവസങ്ങളിൽ കഴിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല ഇത്, ആ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. ഇനി മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.